നമ്മൾ ഇന്നർ വുഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറാതാ ഇന്നർ അടിക്കണ കടയിൽ കൊണ്ടുവന്നിട്ട് മുകളിൽ മരപ്പ് മരത്തിൻ്റെ കഷ്ണം വെച്ച് അടിയിൽ ഞാൻ ചളിയാണീന് മാറ്റ് ഇട്ടാട്ടോ വണ്ടിയിൽ. അപ്പോൾ ഇനി അതിൻ്റെ അളവൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ട് വേണം. അപ്പോൾ നമ്മൾ വുഡൊക്കെ പഴയ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ വുഡ് മാത്രമുള്ള നമ്മൾ പഴയതിടുന്നത്, അതിന് വലിയ കംപ്ലൈൻ്റ് ഇല്ല. നമ്മൾ ആ മുന്നിൽ വെക്കണ മരക്കഷ്ണം വെച്ചിട്ടുണ്ട്, അളഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അങ്ങനെ കിടക്കുകയാണ്. നമുക്കിതിൻ്റെ ഓരോ പീസുകൾ കട്ട് ചെയ്തിട്ട് അത് അളവിനനുസരിച്ച് ഡിസൈനൊക്കെ വെട്ടി നമുക്ക് തുന്നിയിട്ട് എടുത്തിട്ട് വേണം. അപ്പോൾ അതിന് നമ്മൾ ചുവപ്പും നീലയും കറുപ്പുമാണ് നമ്മൾ മുകളിൽ ഇന്നർമ കൊടുക്കുന്ന ഡിസൈൻ. അപ്പോൾ അതിൻ്റെ ചുവപ്പിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ ചുവപ്പ് കട്ട് ചെയ്ത് അതിന്മേൽ ഓരോ ഡിസൈൻ ഇങ്ങനെ വരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ആൾ വരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത പീസ് ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പീസ് കൂടി എടുത്തിട്ട് അതും ഇതുപോലെ വരഞ്ഞെടുത്തിട്ട് വേണം. ഇവിടെ ഈ വരയിലൂടെ കേട്ടോ നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുക ഈ വരയിലൂടെയാണ്. ഏകദേശം ഇപ്പോൾ ഉള്ളിൽ നമുക്ക് ഒരു ചുവപ്പാണ് വരുന്നത്, ഒരു ഫ്രണ്ട് ഒരു ഫുൾ ചുവപ്പും പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലേക്ക് ഒരു ചുവപ്പും, പിന്നീടുള്ള നീലയാണ്. നീല ഇപ്പോൾ നമ്മൾ നീല രണ്ടെണ്ണം വരുന്നുണ്ട്, രണ്ട് കഷ്ണം നീല വരും. മുമ്പ് ഫ്രണ്ടിലും അതേമാതിരി ഡ്രൈവർ സൈഡിലും രണ്ട് കഷ്ണം വരും. അപ്പോൾ അതിപ്പോൾ വയറ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമേ നമ്മൾ നേരത്തെ കണ്ട പോലെ ഡിസൈന് ഓരോരോ ഡിസൈന് വരക്കും, അതാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ജോലി സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുമ്പ് ഇത് നമുക്ക് വേണ്ട തെർമോക്കോൾ നമ്മൾ കട്ട് ചെയ്തുണ്ടാക്കണം. ഇതേ അളവിൽ ഇതിനുള്ള അടി ഉള്ളിൽ കൊടുക്കുന്ന കൂളിങ്ങിൻ്റെ തെർമോക്കോൾ ഉണ്ടല്ലോ അത് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി ഉഡ് വണ്ടി നമ്മൾ കയറ്റി നമ്മൾ കൂടുതൽ ഇത് ലാപ്പ് ഇതാക്കി എടുക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ ബാക്കിൽ ഒട്ടിച്ച് ഇപ്പോൾ ഫ്രണ്ട് ഇനി വലിച്ചടിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത മരക്കഷ്ണം ഉണ്ടല്ലോ ആ മരക്കഷ്ണം നമുക്ക് ഇനി നമ്മൾ ഫ്രണ്ട് ഭാഗം വലിച്ച് അതുപോലെ കാണി അടിച്ച് അവിടെ സെറ്റാക്കി വെക്കും. എന്നിട്ടാണ് പിന്നെ അതിന് മുകളിൽ പിന്നെ എന്താ ഡൊട്ടിക്കാണ്ട് അതുപോലെ തന്നെ നമ്മളെ വയറിങ്ങിന് സെറ്റിനുള്ള വയറിടാണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം. ഇപ്പോൾ കണ്ടപ്പോൾ ഏകദേശം അടിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമ്മളെ ഫ്രണ്ട് ഏജ് വരുന്നത്. ഇപ്പോൾ ഡ്രൈവർ സൈഡ് ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫുള്ളായിട്ടുള്ള വ്യൂ. ഇതാണ് ഇനി ഇത് നമുക്ക് മുത്ത് കൊടുക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വയർ ഇവിടെ നമ്മളെ സ്പീക്കർ വയർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഞാൻ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ എടുത്തില്ല. ഇനി നമുക്ക് മുകളിൽ തുറമുകളിൽ ഒട്ടിക്കണം. കാരണം വുഡ് ഇടുന്ന സമയത്ത് ഇതുമ്പോൾ പോയി ഇത് വുഡ് കീറായിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു സോഫ്റ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വുഡിന്. ഈ കമ്പി വരുന്ന ഭാഗത്തൊക്കെ ഇത് നമ്മൾ കൊടുക്കണം. ഇങ്ങനെ തുറമുകളിൽ ഒട്ടിച്ച് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കയറാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വെള്ളമൊക്കെ ചെല്ലാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് സൈഡിലേക്കുള്ള മരക്കഷ്ണം ഉണ്ടാക്കണം. സൈഡിൽ നമ്മൾ ആപ്പക്കങ്ങൾ കണ്ടിട്ടുണ്ടാവും. സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവും ഇരിക്കുന്ന സൈഡിൽ. അതുപോലെ നമ്മൾ മരം കട്ട് ചെയ്തുണ്ടാക്കിയിട്ട് പ്ലൈവുഡാണ് അത് കട്ട് ചെയ്തുണ്ടാക്കി അതിമ അടിച്ചുണ്ടാക്കിയതിന് ശേഷം ആ ഉള്ളിൽ കൊടുക്കുമായിരിക്കും. ഇനി ഈ സൈഡിൽ നിന്നാണ് ഈ സൈഡിൽ നിന്ന് പട അതിന് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അപ്പോൾ ഒരു സൈഡ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മറ്റേ സൈഡ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ മുകളിൽ ഇപ്പോൾ മായത്തൊക്കെ മായയൊക്കെ നിൽക്കുമ്പോൾ ഈ പിന്നെ വുഡ് അടിക്കുമ്പോൾ ആ ഇതിൻ്റെ ഓൾസ് കൂടി വെള്ളം ഇറങ്ങും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടൊരു ഷീറ്റ് നമ്മൾ ഇടുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആ സൈഡിൽ മരത്തിൻ്റെ കഷ്ണം വെച്ച് അതിന് ശേഷം നമ്മളെ ഉള്ളിൽ ഇന്നർ ഇതുമേക്ക് വലിച്ചടിക്കണം. ഇപ്പോൾ കാരണം എങ്കിലുള്ള ഉള്ളിൽ നമുക്ക് തൂങ്ങൽ വരാത്ത രീതിയിൽ ഇതിട്ട് റാ മോഡൽ ഇട്ട് നിൽക്കാതിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വലിച്ചടിക്കുകയാണ്. പുറത്തേക്ക് അത് ഈ മരത്തിൻ്റെ ഇതുമേണ് പിടിക്കുന്നുണ്ട്. അപ്പോൾ അടിച്ച വാങ്ങണം നല്ല സെറ്റായി കിടക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്കിനി വരിക. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുകളിൽ ഇപ്പോൾ സീലിങ്ങിന് മുത്തൊക്കെ കൊടുത്ത് ഫുൾ മുത്ത് കൊടുത്ത് ഇവിടെ ഒരു വലിയൊരു ലൈറ്റ് മോഡലൊരു സാധനം കൊടുത്ത്, പക്ഷേ ലൈറ്റ് അല്ലത് നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ ആക്കാം. അങ്ങനെ നമ്മൾ വുഡ് ഇപ്പോൾ തൽക്കാലം പഴയ വുഡാണ്. അപ്പോൾ അതിന് മുകളിൽ സെറ്റാക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ചെറിയൊരു ഡെക്കറേഷൻ പണികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ വുഡ് വലിച്ചടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ വുഡ് വലിച്ചടിക്കാൻ നമ്മൾ ദിവസം വെയിലത്തേക്ക് വണ്ടി ഇറക്കണം. കാരണം നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന വുഡാണ് ഇത് നമുക്ക് രണ്ടാമത് കയറ്റാണ്. അപ്പോൾ വണ്ടി വെയിലത്തിട്ടിട്ട് വുഡൊന്ന് നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. അപ്പോൾ വെയിലത്ത് ഇപ്പോൾ ഒരു 10-15 മിനിറ്റോളം വണ്ടി വെയിലത്തേക്ക് നിർത്തിയിരിക്കുമായിരുന്നു. എന്നിട്ടിപ്പോൾ അവരിപ്പോൾ അതിൻ്റെ സ്റ്റിക്കറൊക്കെ സൈഡൊക്കെ ഒട്ടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വുഡും കൂടി അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചെറിയ ചില ചെറിയ കാര്യങ്ങളും കൂടി ഉള്ളത് കൂടി കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഈ നമ്മളെ ഈ പണി കഴിയും. ഇപ്പോൾ ഫെവിക്കോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ. SH-ൻ്റെ ഫെവിക്കോളാണെന്നതിൽ ചേർക്കട്ടോ. ഇനി വുഡ് ഇതുപോലെ ഇപ്പോൾ എല്ലാം എന്താ വെയിലൊക്കെ തട്ടിയിട്ട് നല്ല ലൂസായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരാളിങ്ങനെ വലിക്കും, ബാക്കിൽ നിന്ന് ഒരാളിങ്ങനെ തച്ച് ആ വുഡ്
ഈ തെർമോകോളിലേക്ക് അമർത്തിയെടുത്തിട്ട് ലൂസൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ആണി അടിക്കുക ചെയ്യുക. അപ്പോൾ അതിനെ ആ സൈഡ് ഇങ്ങനെ അടിച്ച് ഞാൻ സൈഡ് അടിച്ച് കൊണ്ടുവന്നിട്ട് വേണം. അപ്പോൾ അത് ചെയ്ത് നമുക്ക് ഇവിടെ ഇവന് കട്ടിംഗ് ബ്ലറിട്ട് വലിച്ചടിച്ച് പിടിച്ചാൽ കേട്ടോ, വലിച്ച് പിടിച്ചിരിക്കുക. ഇനി ഇപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചിരുന്നു കൂടി, ഫ്രണ്ടിൽ വേറെ ഒരാളിങ്ങനെ വലിച്ച് പിടിക്കും, അപ്പുറത്തുനിന്ന് ബാക്കിൽ നിന്ന് ഇങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുവരണം വുഡ് കണ്ടോ. ഇതുപോലെ എല്ലാ കോണും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇറക്കി അടിച്ചടിച്ച്, അപ്പോൾ അവിടെ അടിക്കുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ലൂസ് കിട്ടും. ആ ലൂസൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ആണിയടിക്കുക. ആണി പറഞ്ഞാൽ വലിയ ആണി എന്നല്ല, ചെറിയൊരു ആണിയാണ് അടിക്കുക. ഇപ്പോൾ ഒരു അരഞ്ച് ഏകദേശം 1 ഇഞ്ച് വലിപ്പമുള്ള ചെറിയ ആണിയാണ് അടിക്കുക. അത് നമ്മൾ ആദ്യം കൊടുത്ത് മരത്തിൻ്റെ കഷ്ണത്തിൽ നിന്നാണ് കൊടുക്കുക. ഇത് ഈ പണി ഏകദേശം കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട് ഇതാക്കാനുള്ളൂ. ഇനി സൈഡിൽ നമ്മൾ രണ്ട് സൈഡിലും മരത്തിൻ്റെ പീസ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിലുള്ള വുഡും കൂടി വലിച്ച് താഴേക്ക് വുഡുമ്പോൾ നല്ല ചളിയുണ്ട് കേട്ടോ, പഴയ വുഡ് കൊണ്ട് കുറച്ച് ചളിയുണ്ട്. പിന്നെ നമുക്ക് വീട്ടിൽ ചെണ്ട് നല്ലപോലെ സർവീസ് ചെയ്യണം, അപ്പോഴാണ് നന്നാ ക്ലിയർ കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ആ ഒരു സൈഡ് കഴിഞ്ഞ് രണ്ടാമത്തെ സൈഡ് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ കൊടുക്കുന്ന പട്ടുണ്ട്, അലുമിനിയത്തിൻ്റെ പട്ട, അതും കൂടി കൊടുത്തിട്ട് ടൈറ്റ് ചെയ്ത് കിടക്കണം. അപ്പോൾ ഒരു പഴയ ഓൾസ് തിരഞ്ഞുനോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് ആ സൈഡൊക്കെ ഒരു പാച്ചിൻ്റെ ആൾ പാച്ച് ആ ഓൾസൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ഓൾസ് അടിക്കുകയാണ് പോലെ, അല്ലെങ്കിൽ പഴയ ഓൾസ് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ പുതിയ ഓൾസ് അടിച്ചുകൊണ്ട് രണ്ടാമത് ആ പട്ട കൊടുക്കുകയാണ്. ഈ പട്ടയൊക്കെ നമ്മളത് പഴയ പട്ടനെ കേട്ടോ, കാരണം വുഡ് പഴക്കമല്ലാത്ത പഴക്കമല്ലാത്ത വുഡായിരുന്നു. അപ്പോൾ അതുതന്നെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഈ സാധനത്തിന് നാട്ടിൽ പല നാട്ടിലും പല പേരായിട്ട് പറയാം. ഞങ്ങളെ നാട്ടിൽ വുഡ് എന്നാണ് പറയൽ, അതുകൊണ്ടാണ് ഞാൻ വുഡ് വുഡ് പറയണത്. അപ്പോൾ ചില നാട്ടിൽ വുഡ് പറഞ്ഞാൽ ഇവിടെ മരത്തിന് വുഡ് എന്ന് തന്നെ പറയൽ, പക്ഷേ നമ്മൾ വണ്ടിക്ക് ഇടുന്നത് ഇതിന് ഞങ്ങൾ വുഡ് എന്ന് തന്നെ പറയാറ് ഇവിടെ. അപ്പോൾ അതിൻ്റെ അതും കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇനി ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു പണി കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഉള്ളിൽ ചെറിയ ഡെക്കറേഷനായി പിടിക്കാൻ ആളുകൾ കയറുമ്പോൾ പിടിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കുറച്ച് നല്ലതായിട്ട് പണി അപ്പോൾ ഇതിൽ വരെ പണിയിൽ കണ്ടത് കേട്ടോ. ഈ പണി നല്ല ഇതുമാണ്, ക്ഷമമാണ്. കാരണം വെച്ചാൽ ഇത് വലിച്ചടിച്ച് കിട്ടുമ്പോഴേ നല്ല ക്ഷമമാണ്. ഒന്നാമത് പഴയ വുഡും കൂടി ആകുമ്പോൾ നല്ലൊരു ഇതാണ്, കാരണം പിന്നീട് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും വുഡുമ്പോൾ വേഗം കാണുക. കാരണം അത് കുറച്ച് ലൂസും കാര്യങ്ങളൊക്കെ വന്നാൽ ഇപ്പോൾ കണ്ടാൽ കറക്റ്റ് ആ ഓരോ സ്പോട്ടും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇവർ ഫസ്റ്റ് സൈഡിലൊക്കെ എന്താ എസ് എച്ചിൻ്റെ പാഷ ഇട്ടിട്ട് അത് ഒട്ടിച്ച് വെക്കുകയാണ്. പിന്നീട് വലിച്ചടിച്ചതിന് ശേഷമാണ് പിന്നെ അത് ഒന്നും കൂടി പറിച്ചെടുത്തിട്ട് രണ്ടാമത് വീണ്ടും ഒട്ടിക്കുകയാണ് കേട്ടോ. എന്നാൽ കറക്റ്റായിട്ട് നല്ല കറക്റ്റായിട്ട്. അപ്പോൾ എനിക്കാൻ പണ്ട് ആ ഈ വുഡ് എടുക്കുന്ന സമയത്ത് ആ എങ്ങനെയാണെന്നോ ആ രീതിക്ക് തന്നെ ആയിട്ടോ വുഡ്, കാരണം അതേ ഹോൾസെയിലൊക്കെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആ ഒരു ഗ്യാപ്പൊക്കെ കറക്റ്റായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ആ ഇത് വുഡ് കൊണ്ട് ഒന്നും കൂടി വലിച്ചടിക്കാണ്ട്, നേരത്തെ നമ്മൾ കുറഞ്ഞ ഭാഗങ്ങളും താൽക്കാലികമായിട്ട് അടിച്ചു വെച്ചായിരുന്നു, എന്നിട്ട് ബാക്ക് ശരിയാക്കാൻ വേണ്ടി പോയതാണ്. ഇനി ഫുള്ള് നമ്മൾ ഇവിടുന്ന് ഈ തല മുതൽ ഈ തല വരെ ഫുള്ള് നിരത്തി നമ്മൾ കൊടുക്കണം, ആണി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ലൂസ് വെയിലെട്ടുന്ന സമയത്ത് ലൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്കിലും ചെറിയ ലൂസ് വരും, കാരണം ഒന്നുകൂടി വുഡ് ഒന്നുകൂടി എന്താ ഇതാ ലൂസാവാണ്ടാവും വെയിൽ നല്ലോണം തട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ വരിച്ചടിക്കാറാണ് സാധാരണ ഉണ്ടാവാറ്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഭാഗങ്ങൾ മറക്കാണ്ട് അതിനിപ്പോൾ അതിനുള്ള പീസ് അവിടെ അവർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതടിച്ച് കഴിഞ്ഞാൽ ഈ വുഡ് ഇപ്പോൾ ഇവിടേക്ക് വലിച്ചടിച്ച് കഴിഞ്ഞാൽ ആ പീസ് കൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇവിടുത്തെ പണി കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വണ്ടി കൊണ്ട് പോകും കേട്ടോ, തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. നല്ല ടൈറ്റ് ചെയ്ത് ഇനി അതിൻ്റെ സൈഡിൽ ആ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു റബ്ബറിൻ്റെ ബുഷ് ഉണ്ട്, അതിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ അലുമിനിയത്തിൻ്റെ ഇതിൽ. ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിലേക്കുള്ളത് ഏകദേശം വെച്ചടിച്ച് ഇനി അടിയിലേക്ക് ക്രോസ് ചെയ്ത് കൊണ്ട് നമുക്കിത് ഒട്ടിച്ച് വെക്കണം. കാരണം ഞാൻ ഫ്രണ്ട് മുകളിൽ വാണ മഞ്ഞ ഭാഗം മറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം ഇപ്പോൾ നമ്മളെ എല്ലാ വണ്ടിൻ്റെ എല്ലാ വുഡിൻ്റെമായിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഓൾ എന്ന ഓപ്ഷനിലാക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യണ ഇതുപോലത്തെ നല്ല വെറൈറ്റി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പേരെല്ലാവർക്കും. ബൈ ബൈ.